നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിരുവാതിര നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ, അതായത് പൊതുഫലങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ ഓരോ പാദത്തിൽ ജനിച്ചവർക്കുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ നക്ഷത്രപാദം ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ സുന്ദരന്മാരും സൽസ്വഭാവികളുമായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ളൊരു കഴിവ്, എല്ലാവരെയും നല്ല രീതിയിൽ രസിപ്പിക്കാനുള്ളൊരു കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. വളരെ ഹാസ്യാത്മകമായിട്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും സംസാരിക്കാനും അതേപോലെ യാത്രകളിലുമൊക്കെ വളരെ താല്പര്യപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കും. പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ താല്പര്യമാണ് പൊതുവേ തിരുവാതിര നക്ഷത്രക്കാർക്കുള്ളത്. അതേപോലെ തന്നെ ഏത് ജോലിയും ഇവരെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ കൃത്യനിഷ്ഠയോടുകൂടി അവരത് ചെയ്തു തീർക്കും. അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുന്ന സ്വഭാവക്കാരാണ്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം തന്നെയാണ്. പക്ഷേ ചില സമയത്ത് എന്തുപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഓർക്കാതെ ചില നന്ദികേടുകൾ കാണിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഒരു പ്രവൃത്തിയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരല്ല. ഇങ്ങനെ പല പല ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. പല തൊഴിലുകൾ മാറി മാറി ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. പല തൊഴിലുകളിലും ശ്രദ്ധിക്കുകയും പല തൊഴിലുകളിലും അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. വിവാഹത്തിൽ ബന്ധത്തിൽ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും വേർപിരിയാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത ഇഷ്ടപ്പെടില്ല. എപ്പോഴും ബഹളവും അതുപോലെ തന്നെ കൂടെ മറ്റുള്ളവരുടെ സാന്നിധ്യമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൽസ്വഭാവികളും സൗന്ദര്യവതികളും ബുദ്ധിമതികളും വളരെ സൂത്രശാലികളുമായിരിക്കും. തിരുവാതിര നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചാൽ സത്യവാദിയായിരിക്കും. മറ്റുള്ളവരുടെ മനോഗത മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് തന്നെ ഇവർക്കുണ്ടാകും. വിശാല ഹൃദയരാകും. അതേപോലെ തന്നെ വളരെ കൗശലക്കാരായിരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകും. ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ മേധാവിത്വ സ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഇവർക്ക് സാധിക്കും. തിരുവാതിര നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള സംസാരം, അതുപോലെ തന്നെ പൊതു നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് മടി കാണിക്കുക, കഠിനമായിരിക്കുന്ന ഹൃദയമായിരിക്കും ഇവരുടേത്. ചെറിയ ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതകൾ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്ക് അവരുടെ കൂടപ്പുറപ്പായിരിക്കും. അതേപോലെ പെട്ടെന്ന് ദേഷ്യവും എടുത്തിയാടുന്നൊരു സ്വഭാവം ഉണ്ടാകും. ഇവർക്ക് പാദരോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല ഗുണങ്ങൾ ചെയ്യുന്നവരെ ദ്വേഷിക്കുന്നൊരു സ്വഭാവം, തള്ളി പറയുന്നൊരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാലാം പാദത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പരിസരശുദ്ധിയോ ദേഹശുദ്ധിയോ പ്രധാനമായിട്ട് കണക്കാക്കുന്ന ആളായിരിക്കില്ല. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ കലഹിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നേരായ തല്ലാത്ത മാർഗങ്ങളിലൂടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നൊരു സ്വഭാവമൊക്കെ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ തിളങ്ങാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.